ഹലോ എവരി വൺ, ഇന്ന് നമ്മള് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കോളേജ് ഒന്ന് കാണിച്ചാൽ വേണ്ടി ഇന്ന് ഞാൻ കോളേജിൽ പോവാണ്. ഒരു കോളേജ് ടൂർ ആവാം. ഓക്കെ, കാരണം അത് കാണാൻ ഒത്തിരിയുണ്ട്. ക്രൈസ്റ്റ് ഫ്രണ്ട് ഗേറ്റ് ടു ബാക്ക് ഗേറ്റ് വരെ ഒത്തിരി കാണാനുണ്ട്, ഒത്തിരി പോകാനുണ്ട്. അതിന് നിങ്ങൾക്ക് ഫുൾ കോളേജ് കാണിച്ചതാണെന്ന് ഓർത്തു. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഓക്കെ ആവാണ്ടിരിക്കാൻ മാത്രമൊന്നും ഇല്ല. അപ്പോഴത്തേക്ക് ഞാൻ പോയിട്ട് ഇപ്പം റെഡി ആയിട്ട് വന്നിട്ട് എന്നിട്ട് നമുക്ക് കോളേജിൽ പോകും. ഹായ് ഗൈസ്, നമ്മളപ്പോൾ കോളേജ് എത്തി. ഓക്കെ, നമ്മളിപ്പോൾ ഇറങ്ങി എൻട്രൻസ് വഴി കോളേജിലേക്ക് കയറി. ഇപ്പം ഇവിടെ ഒരു പാസേജ് ഉണ്ട്, ആ പാസേജ് കാണിച്ചിടാം. ഇങ്ങനൊരു പാസേജ് ഉണ്ട്. അപ്പോൾ ഈ പാസേജിൽ കൂടെ നടക്കാൻ ഭയങ്കര രസമാണ്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് അടുത്തതാണ് ക്രൈസ്റ്റ് ജൂനിയർ കോളേജ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ സ്കൂളിംഗ് ആണല്ലോ, പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ കോളേജാണ്, ജൂനിയർ കോളേജാണ്. അപ്പോൾ ഇതാണ് ക്രൈസ്റ്റ് ജൂനിയർ കോളേജ്. പ്ലസ് വൺ പ്ലസ് ടു പിള്ളേർ ജീവിക്കുന്നതല്ല, ഐ മീൻ പഠിക്കുന്നത്. അപ്പം നമ്മൾ ഇതാണ് പാസേജ് വഴി നമ്മൾ സെൻട്രൽ ബ്ലോക്കിലേക്ക് പോകണം കേട്ടോ ഗൈസ്. ഫുള്ളി ഗ്രീനറിയാണ് ഇവിടെ. അപ്പോൾ ഇത് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന എൻ്റെ ബ്ലോക്കാണ്, സെൻട്രൽ ബ്ലോക്ക് എന്ന് അതിൻ്റെ പേര്. അപ്പോൾ അവിടെ ലോ, MBA, കുറേ മാസ്റ്റേഴ്സ്, കുറേ PG കോഴ്സുകളെല്ലാം ഉണ്ട്. അപ്പോൾ ആ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഫ്ലോർ 11 ഫ്ലോർ കാരണം അതിൻ്റെ ഏറ്റവും മുകളിൽ സ്കൈ വ്യൂ എന്ന് പറയുന്ന ഓഡിറ്റോറിയം ഉണ്ട്. ആ ഓഡിറ്റോറിയത്തിൽ നിന്നൊരു വലിയ വ്യൂ, അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സീനൊക്കെയാണ് ഇവിടെ. നല്ല രസമുള്ള സീനൊക്കെയാണ് ഇവിടെ. അപ്പോൾ ഇതാണ് എൻ്റെ ബ്ലോക്ക്. ഓക്കെ, സെൻ്റർ ബ്ലോക്ക്. ഈ ബ്ലോക്കിൻ്റെ 4th and 5th floor ആണ് സ്കൂൾ ഓഫ് ലോ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി. അതിപ്പോൾ നമ്മൾ കയറും, നമുക്ക് എന്തായാലും ഫാക്കൽറ്റിനെ പോയി കാണാനുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും കയറുന്ന സമയത്ത് അത് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതിന് ചുറ്റും ഫുള്ളും ഗ്രീനറിയും ഫുൾ പൂക്കളുടെ എന്താ പ്രകൃതി രമണീയമായ ഒരു ക്യാമ്പസാണ് ഇത് മൊത്തം ത്രൂ ഔട്ട്. ഈ സൈഡിലേക്ക് ആണെങ്കിൽ ഫുൾ ഇങ്ങനെ ബാസ്കറ്റ് ബോളും എല്ലാം ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ബാസ്കറ്റ് ബോളൊക്കെ ഉണ്ട്, 2-3 ബാസ്കറ്റ് ബോളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഗോർമേ. അപ്പോൾ ഇവിടെ കുറേ ഇങ്ങനെ കഫറ്റീരിയകളുണ്ടാവും, കുഞ്ഞു കുഞ്ഞു കഫറ്റീരിയകളുണ്ടാവും. അപ്പോൾ ഈ 4 കഫറ്റീരിയാണ് ഈ ഗോർമേലുള്ളത്. പിന്നെ വേറെ അല്ലാണ്ട് ഒത്തിരി കഫറ്റീരിയ ഉണ്ട് കേട്ടോ. ഫുൾ ടൈം ക്രൗഡഡ് ആണ്, എപ്പോഴും പിള്ളേരൊക്കെ ഉണ്ടാവും. ഇവിടെ ഇരുന്ന് പഠിക്കുക, അസൈൻമെൻറ്റ് ചെയ്യുക, വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഇതൊക്കെയാണ് മെയിൻ പരിപാടി. അപ്പോൾ നമ്മൾ കോളേജിനുള്ളിൽ കയറി, ഗോർമേനുള്ളിലൊക്കെ കയറി. ഞാൻ ഗോർമേ കാണിക്കും. ഗോർമേൻ്റിനുള്ളിലേക്ക് കയറി. ഇപ്പോൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു അസൈൻമെൻറ്റ് എഴുതാനുണ്ട്. അപ്പോൾ അത് എഴുതാൻ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള എയർഫോ ഷീറ്റ് മേടിക്കാൻ വേണ്ടി പോവാണ്. പെന്ന് ഒക്കെ കയ്യിലുണ്ട്. അപ്പോൾ എയർഫോ ഷീറ്റ് മേടിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പം എയർഫോ ഷീറ്റ് മേടിച്ച് അത് സബ്മിറ്റ് ചെയ്ത് ക്ലിയറൻസ് ഒക്കെ കിട്ടാറുണ്ട്. ഒരു വലിയ ടാസ്ക്. ഞാനിപ്പോൾ ബ്ലേസർ ഒക്കെ ഊരി ചുമ്മാ ഒരു സ്റ്റൈലിൻ്റെ അടുത്ത് ഇട്ടതായിരുന്നു കോളേജൊക്കെ എല്ലാം നടന്നിട്ട്. അപ്പോഴത്തേക്കും ഞാൻ എന്തായാലും ഇനി പോയി ആ പേപ്പറൊക്കെ മേടിക്കട്ടെ. ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ ക്ലിയറൻസിനായിട്ടുള്ള അസൈൻമെൻറ്റൊക്കെ എഴുതി ഇപ്പോൾ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ടീച്ചർമാരെ കാണാൻ ആരെയും കണ്ടിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ ലൈബ്രറിയിലൊക്കെ വരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തേരാപ്പാറ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ ലൈബ്രറി വന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ലൈബ്രറിൻ്റെ ഉള്ളിൽ നിന്ന് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല, ജസ്റ്റ് പുറത്ത് കാണിച്ചതാണ്. നോളജ് സെൻറ്റർ 3 ഫ്ലോർ നിറച്ചും ലൈബ്രറിയാണ് കേട്ടോ. 3 ഫ്ലോർസ് ടുഗെദർ, 6, 7, 8 അങ്ങനെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലോർ. ലോ സ്കൂൾ 4th floor and 5th floor ആണ് ഇത്, SSC. അപ്പോഴത്തേക്കും ഇതായിരുന്നു ക്ലാസ്, ഞങ്ങളുടെ ക്ലാസ്. പക്ഷേ ലോക്ക്ഡൗൺ ആണ് എല്ലാം ഗൈസ്. ഇന്ന് ക്ലാസ് നടക്കുന്നത്, ഇന്ന് എക്സാം ഒക്കെ തുടങ്ങിയല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാ ക്ലാസ് റൂമും ലോക്ക്ഡൗൺ ആണ്. നമുക്ക് ഒരു സ്ഥലത്തേക്ക് കയറാനും പറ്റില്ല. അപ്പോൾ ക്ലാസ്സിൻ്റെ ഉള്ളിൽ നിന്ന് കാണിക്കാൻ പറ്റുന്നില്ല. ഇത് ഫോർത്ത് ഫ്ലോറിൽ നിന്ന് വരാന്തിയാണ്. ഇവിടെ നിറച്ചും അങ്ങോട്ടേക്ക് ഫുൾ ക്ലാസ്സസ് ആണ് എല്ലാം. ഒരു ക്വാഡ്രാങ്കിൾ കൂടെ ഉണ്ട്, അപ്പം ഒരു ക്വാഡ്രാങ്കിൾ കൂടി ഉണ്ട് കാണിച്ചിട്ട്. ഇതാണ് ക്വാഡ്രാങ്കിൾ. ഇതാണ് ഞങ്ങളുടെ അസൈൻമെൻറ്റ്. ഓക്കെ, അസൈൻമെൻറ്റൊക്കെ കഴിഞ്ഞു. ഞങ്ങളിനി താഴേക്ക് ഇറങ്ങാൻ പോവാം. ഇത് ഇതുവരെ എക്സെപ്റ്റ് ചെയ്തിട്ടില്ല, ഇതുവരെ നമുക്ക് റെഡി ആയിട്ടില്ല. താഴെ പോയിട്ട് എക്സെപ്റ്റ് ചെയ്യണം, എന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് ക്വാഡ്രാങ്കിൾ, നമ്മുടെ 4th floor മൊത്തം കാണിച്ചു തന്നു. ഇനി നമുക്ക് താഴേക്ക് പോകാം. ഓക്കെ, അപ്പം നമുക്ക് ക്ലിയറൻസ് കിട്ടി. ഓക്കെ, ഫൈനലി നമ്മൾ ഒരു പ്രഷറിലാണ്ടിരിക്കുകയാണ്. അപ്പം ക്ലിയറൻസ് കിട്ടി. സെൻട്രൽ ബ്ലോക്കിൽ തന്നെയാണ് ക്ലിയറൻസ് മേടിക്കേണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. അപ്പോൾ ഈ ഇറങ്ങുന്ന സംഭവമാണ് ഇങ്ങനെ ഇത്രയും വലിയ സ്റ്റെപ്സാണ്, കാരണം ഇത് വലിയ ഫ്ലോറാണ്. അപ്പം അങ്ങോട്ടേക്ക് ഇങ്ങനെ ബാസ്കറ്റ്ബോൾ പോയിട്ട്
പിന്നെ അകത്തേക്കാണ് സെൻട്രൽ ബ്ലോക്ക് ഉള്ളത്. ഈ സൈഡിലേക്ക് ഇവിടെ ഇങ്ങനെയാണ് ഫുൾ പ്രകൃതി രമണീയമാണ് ഗൈസ്. എന്നിട്ട് പിന്നെ അകത്തേക്ക് ഗോർമേ എക്സ്റ്റൻഷൻ, നേരത്തെ കാണിച്ച സംഭവം. അപ്പം നമ്മൾ ഇവിടുന്ന് പതുക്കെ ഡൈവേഴ്സൻ എടുത്തിട്ട് അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഓക്കെ, ഇനി അവിടെ കാണിച്ചിടാം. ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ പാർക്കിംഗ് ആണ് ഗൈസ്. ഈ ബാക്കി കാണുന്നുണ്ടോ, ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ്. ടു വീലേഴ്സിന് വേണ്ടി മാത്രമുള്ള പാർക്കിംഗ് ആണ്. പിന്നെ ഫോർ വീലേഴ്സിന് അപ്പുറത്തേക്ക് ഒരു സ്ഥലത്ത് ഫുൾ പാർക്കിംഗ് ഉണ്ട്. ഇപ്പോൾ ഇത് ടു വീലേഴ്സിന് വേണ്ടി മാത്രം പാർക്ക് ചെയ്യാനാണ്. എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഹെൽമെറ്റും കമ്പൽസറി ആണ്, ഐ ഡി കാർഡും കമ്പൽസറി ആണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിലേക്ക് കയറത്തുള്ളൂ. ഞാൻ ഉള്ളിലൊന്നുകൂടെ കാണിച്ചുതരാം. അപ്പം നമ്മൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ടേക്ക് വന്നു. അപ്പം ക്രൈസ്റ്റിൻ്റെ വേറൊരു ഭാഗമാണ് ധർമാരാം എന്ന് പറയുന്നത്. ധർമാരാം ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അച്ഛന്മാരൊക്കെ സ്റ്റേ ചെയ്യണ സ്ഥലം, അങ്ങനെ അച്ഛന്മാരുടെ മെയിൻ സ്ഥലമാണ്. അപ്പോഴത്തേക്ക് ഇവിടെ ധർമാരാം ഗ്രൗണ്ട് ഉണ്ട്. ഇതാണ് ധർമാരാം ഗ്രൗണ്ട്. ഭയങ്കര വലിയ ഗ്രൗണ്ടാണ്. ഇവിടെയാണ് എല്ലാ കൈൻഡ് ഓഫ് എന്താ പറയുക, എല്ലാ ആക്ടിവിറ്റീസും, ഫുട്ബോളുണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, എല്ലാം നടക്കാറുണ്ട് ഇവിടെ. അതുപോലെ തന്നെ അങ്ങോട്ടേക്ക് ആക്ച്വലി ഇവിടെ എം ഒക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് അങ്ങോട്ട് എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. ഇവിടെ എൻട്രി സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വരെ നിർത്തണം. ഇനി തിരിച്ച് ബാക്കിലേക്കാണ് നമുക്ക് പോകാനുള്ളത്, ബിക്കോസ് അങ്ങോട്ടേക്ക് കയറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്കിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്ലോക്ക് വൺ. അതാണ് ബ്ലോക്ക് വൺ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള ഓണേഴ്സ് അങ്ങനത്തെ ഒക്കെ സബ്ജക്റ്റാണ് ഇവിടെ എടുക്കുന്നത്. മെയിൻ സയൻസ് ബാക്കിൽ നിന്നാണ് ഇപ്പോൾ പറഞ്ഞ സയൻസ് ആണെന്ന്. ഓണേഴ്സ് അല്ല, സയൻസ് ഒക്കെ ഓണേഴ്സ് ഒക്കെ ബികോം അല്ല ആ സൈഡ്. ഓ, അപ്പം സയൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഇവിടെ ഫുള്ള്, ലൈക്ക് ട്രിപ്പിൾ മേജേഴ്സ് അങ്ങനത്തെ ഒക്കെ സബ്ജക്റ്റ് ആണ് ഇവിടെ. അപ്പോൾ ബ്ലോക്ക് വണ്ണിലേക്ക് ഇവിടെ ഒരു നാരോ ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട്. കണ്ടോ, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഫുൾ പച്ചറി, ചേ പച്ചറി, ഫുൾ ഗ്രീനറി, ഫുൾ ഗ്രീനറിയാണ് ഇങ്ങോട്ടേക്ക്. ഇങ്ങനെ ക്യാമ്പസിൽ കൂടെ വെറുതെ നടക്കാൻ നല്ല രസമാണ് ഗൈസ്. ഒരു പണിയില്ലാണ്ടിരിക്കുന്ന സമയത്ത് വെറുതെ ഒന്നിരിക്കാം. പിന്നെ ഇത് ഇങ്ങോട്ടേക്ക് ഇത് എന്താ, ഇവിടെയാണ് ബ്ലോക്ക് വൺ. ഈ ലോൺ ഏരിയ കണ്ടില്ലേ, ഈ ലോൺ ഏരിയയുടെ അവിടെ നമ്മൾ ചുമ്മാ മിക്ക സമയത്ത് ഡാൻസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. ലോൺ ഏരിയയിൽ ഡാൻസ്, പാട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെയാണ് ലൈക്ക് ഹാപ്പനിങ് സ്റ്റേജ് എന്നൊക്കെ പറയാം, ഓപ്പൺ സ്റ്റേജ് എന്നൊക്കെ പറയുന്നത് ഇവിടെയാണ് ഹാപ്പനിങ് ആയിട്ടുള്ള സ്ഥലം. അപ്പോൾ ഇത്രയാണ് ഈ ബ്ലോക്ക് വൺ. ഒരു ഗ്രേപ്പ് ജ്യൂസ് ഒക്കെ വാങ്ങി, ഗ്രേപ്പ് ജ്യൂസ്, ആ എൻ്റെ ഫ്രണ്ട് ലൈമൊക്കെ വാങ്ങി. എന്നിട്ട് ഇവിടെ ഒരു ഒരു സ്ഥലമുണ്ട്, റെഡ് ബെഞ്ചസ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഓക്കെ, ലൈക്ക് ഇവിടെ നമ്മൾ ചുമ്മാ വൈകുന്നേരമൊക്കെ വെറുതെ വന്ന് എല്ലാവരും ഉണ്ട്, കുറേ പേര് കാണും. അപ്പോഴത്തേക്ക് നമ്മൾ വെറുതെ വന്ന് ഇവിടെ ചില്ല് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. റെഡ് ബെഞ്ചസ് എന്നതിൻ്റെ പേര്. ഫുൾ കളറൊക്കെ ബെഞ്ചസ് മൊത്തം റെഡ് കളറാണ്. അപ്പോഴത്തേക്ക് നമ്മൾ വെറുതെ വന്നിരിക്കും. എന്നിട്ട് പിന്നെ രാത്രിക്ക് ചുമ്മാ എല്ലാവരും ഒക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ അവിടെ ഒരു ഗ്രൗണ്ട് ഒക്കെയാനുണ്ട്. ഗൈസ് ഇവിടെ നിറച്ചും ഗ്രൗണ്ടാണ്, നിറച്ചും ഗ്രൗണ്ട്. ലൈക്ക് എല്ലാ സ്പോർട്സ് തിങ്ങും ഇവിടെ ഉണ്ട്. ബാക്കിൽ ഇപ്പോൾ ഒരു വേസ്റ്റിൻ്റെ ഒരു സംഭവം പോകുന്ന കേട്ടോ. ഈ ബാക്കിൽ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു നാരോ പാത്ത് ഉണ്ട്. അങ്ങനെ ഇത് അടുത്ത ബ്ലോക്ക് ആട്ടോ, ബ്ലോക്ക് 3 ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിലേക്ക് ഇവിടുന്ന് ഒരു നാരോ പാസഞ്ച് ഉണ്ട്. ആ പാസഞ്ച് വഴി നമുക്ക് ബ്ലോക്ക് 1 നിന്ന് ഇങ്ങോട്ടേക്ക് ഡയറക്റ്റ് വരാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കറങ്ങി വരുന്നതിന് വരെ അവിടുന്ന് ഷോർട്ട് കട്ട് ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. അപ്പോൾ ഇതാണ് റെഡ് ബെഞ്ചസ്. നമ്മൾ ഇഗെയിൻ ബാക്കിലേക്ക് പോയി. ഇത് നമ്മൾ ബാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം ഇതിൻ്റെ ബാക്കിലേക്ക് കുറേ മിങ്കോസ് അതുപോലെ കുറേ കഫറ്റീരിയകളുണ്ട് ബാക്കിലേക്ക്. മുന്നിലും കുറേ കഫറ്റീരിയ ഉണ്ട്. നമ്മൾ ഫ്രഷ്റ്റീരിയ കണ്ടത് 15th കഫറ്റീരിയ എന്തായിരുന്നു. അതുപോലെ ഇവിടെ കുറേ കഫേസ് ഉണ്ട്. അപ്പം നമ്മളിപ്പം ബാക്കിലേക്ക് വന്നു, ബ്ലോക്ക് 2 കണ്ടു, ഫ്രണ്ടിലെ മെയിൻ കണ്ടു, ബ്ലോക്ക് 4 ഒക്കെ ഇനിയാണ് അതിലേക്ക് വരുന്നത്. ബ്ലോക്ക് 4 മൊത്തം DPS കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ആ ഭാഗമൊക്കെ വരുന്നത് DPS 4th ബ്ലോക്ക് ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. എവിടെ നോക്കിയാലും പച്ചപ്പും ഹരിതാപമാണ് ഗൈസ് ഇവിടെ. എവിടെ നോക്കിയാലും പച്ചപ്പ്, നല്ല രസം. കോളേജിൽ തന്നെ ഒരു കാട്ടിൽ കൂടെ ഒക്കെ നടക്കുന്നൊരു ഫീലൊക്കെ കണ്ടു, നൈസ്. പിന്നെ ഇവിടെ വേസ്റ്റ് സെഗ്രിഗേഷൻ ആണെങ്കിൽ ഭയങ്കര അടിപൊളിയാണ്. ലൈക്ക് എല്ലാ
ഇത് 10-20 meters കൂടും തോറും അവരിങ്ങനെ വെക്കും വേസ്റ്റ് മാനേജ്മെന്റ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഭയങ്കര ബെസ്റ്റ് ബഡീസ് ആണ്. കണ്ടോ, മച്ചാന്മാർ ഫുൾ ടൈം ചില്ലിങ് ആണ് ഇവിടെ. നോക്ക്, ഇവര് മാത്രല്ല ഉള്ളത്, ഇവിടെ വേറെ കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട്. നമ്മുടെ ബ്ലോക്ക് 4 എത്തി. എന്നിട്ട് കിളികളൊക്കെ കണ്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നു. ഇതുണ്ടോ, രണ്ട് സൈഡിലും പിന്നെയും എഗെയിൻ പച്ചപ്പൂ ഹരിതാപും. ഇവിടെ കുറേ ചേർച്ചിട്ടുണ്ട് നമുക്കൊന്ന് പഠിക്കാനാണെങ്കിൽ. അതുപോലെ തന്നെ കമോൺ, ഇതാണ് മിങ്കൂർ. ഇവിടെ ഒത്തിരി നല്ല ഫുഡൊക്കെ കിട്ടും. ഇവിടെ കുറച്ച് ചേർച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ, ഇവിടെ കുറച്ച് ചേർച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഗൈസ് നമ്മളെ പഠിപ്പിക്കണവർക്ക് എങ്ങനെയുണ്ട്, നമ്മൾ പഠിച്ച് മരിക്കണം. അതിനുവേണ്ടി എല്ലാവർക്കും ഒരു ചേർത്തിട്ടുണ്ട്. ബാ, അപ്പം ഇങ്ങനെ നമ്മൾ പോയിട്ട് എത്തുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നമ്മൾ ഇവിടെ എത്തി. ഇതാണ്, ഇത് ആണുങ്ങളുടെ ഹോസ്റ്റലാണിത്, മോളത്തെ സെൻറ്റ് സൂര്യകോസ് എന്താ ഏരിയസ് ഹോൾ. ബാ, ഇത് ബ്ലോക്ക് 4. ഇവിടെയാണ് DPS എന്നാണ് ഡിപ്പാർട്ട്മെൻറ്റ് പേര്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിനായിട്ടും കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെന്തൊക്കെയാണ് DPS, പ്രൊഫഷണൽ സ്റ്റഡീസ് ആണ് ബേസിക്കലി. സോ ലൈക്ക് BBFMA, BCOM FMA, ഇങ്ങനെ കുറേ കോഴ്സസ് ഉണ്ട് ഇവിടെ. ഇതാണ് ബ്ലോക്ക് 4. പിന്നെ ഇത് നമ്മുടെ സ്വന്തം കോളേജ് ഗേൾസ് ഹോസ്റ്റലാണ് ഗൈസ്. അത് എന്നെക്കാട്ടും കോളേജ് ഹോസ്റ്റൽ എക്സ്പീരിയൻസ് പറയാൻ പറ്റുന്ന വീട് എടുക്കുന്ന ആൾക്കാണ്. ഞാൻ പറയുന്നില്ല, ഞാനിവിടെ നിന്നിട്ടില്ല. ഞാനിവിടെ നിന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഇവക്കാണ് അറിയാവുന്നത് ഇവിടെ എന്തൊക്കെ നടക്കുന്നത്. മാത്രമേ ഉള്ളൂ എന്തൊക്കെ ഉള്ളത്. അപ്പം ഇത് കോളേജ് ഹോസ്റ്റല് ഗേൾസ് ഹോസ്റ്റലാണ്. പിന്നെ താഴേക്ക് ഇവിടെ, അവിടെ താഴേക്ക് കുറേ കാഫറ്റീരിയ ഉണ്ട്. ആൾക്കാരൊക്കെ എന്നെ വീടൊക്കെ നോക്കിയിട്ട് എന്തൊക്കെ കാണിക്കണം. ഇവിടെ ഉള്ളിലേക്കും പിന്നെ കുറേ ഒരു 4-5 കാഫറ്റീരിയ, ഇന്ത്യൻ കോഫി ഹൗസ്, എന്തൊക്കെ ക്യോ ഉണ്ട് ഗൈസ്. എന്തൊക്കെ നമുക്ക് എന്താണേലും ഇവിടെ കുറഞ്ഞുള്ളിൽ കിട്ടും ഫുഡായിട്ട്. അതേ, ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് R&D. ഇത് കൊറോണയുടെ സമയത്ത് നമ്മൾ വീട്ടിലായിരുന്നപ്പം നമ്മുടെയൊക്കെ ഫീസ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഇപ്പോഴത്തേക്ക് ഇതാണ് R&D. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും എടുത്ത മുകളിൽ, മെയിനായിട്ട് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ടെറസിൽ നിന്നുള്ള വ്യൂ ഇസ് ഭയങ്കര നൈസ്. ഞാൻ ഭയങ്കര നൈസ് എന്ന് കേട്ടിട്ടുണ്ട്. ഇത് റിസർച്ചും ഡെവലപ്മെൻറ്റിൻ്റെ ബ്ലോക്കാണ്. മെയിൻലി ഫുള്ളി ഫോർ റിസർച്ച്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഫുൾ ഇവിടെ. അപ്പോൾ ഇതാണ് ബ്ലോക്ക്. നമ്മൾ ബാക്കിലെത്തിയതാ റൈസ് സ്റ്റുഡൻസ്, നമ്മൾ ബാക്കിലെത്തി. അപ്പോൾ ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെ നമ്മളൊരു കോളേജ് ടൂർ എടുത്തു. ഇതാണ് എൻ്റെ കോളേജ്. ഓക്കെ ഗൈസ്, ലൈക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാമ്പസ് ആണ്. ഒത്തിരി വണ്ടികളൊക്കെ വരുന്ന കാരണം ഭയങ്കര സൗണ്ട് ആയിരിക്കും. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാമ്പസ് ആണ്, ഭയങ്കര നല്ല ക്യാമ്പസ് ആണ്, കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് യാത്രയൊക്കെ വെറുതെ വന്നിരുന്നിരിക്കാനും സംസാരിക്കാനൊക്കെ പറ്റി നല്ല രസമുള്ളൊരു ക്യാമ്പസ് ആണ്. അപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് ഞാൻ ഇറങ്ങി, എന്നിട്ട് SG പാളയ സ്ഥലത്തെത്തി. SG പാളയ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി കുട്ടികളൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. ക്രൈസ്റ്റൈറ്റ്സ് ഒക്കെ മിക്കവരും താമസിക്കുന്നത് SG പാളയിലായിരിക്കും. അപ്പം ആരൊക്കെ നോക്കിയിട്ട് പോയത് എന്നെ ഈ കൊച്ചു കാണിക്കണമെന്ന്. അപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ, കോളേജിൽ നിന്നൊക്കെ ഇറങ്ങി തിരിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് മൈ വീഡിയോ. എൻ്റെ കോളേജ് സ്റ്റോർ കാണൂ ഗൈസ്. ഡു വാച്ച് ലൈക്ക്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പം ഓക്കെ, അപ്പം ക്രൈസ്റ്റ് വരാൻ ജോയിൻ ചെയ്യാൻ തോന്നുന്നവർക്കൊക്കെ ഈ വീഡിയോ കാണൂ, നോക്കൂ. ഓക്കെ, ബൈ.